നീതിയുടെ ശബ്ദം, ദ വോയിസ് ഓഫ് ജസ്റ്റിസ്, കുറ്റ കൃത്യശാസ്ത്രത്തിന്റെ നേർ വിചാരണ 209. നിങ്ങൾക്കേവർക്കും വോൺ ടി വിയുടെ ഈ വൈജ്ഞാനിക പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 1, 2019. എന്റെ പിതാവ് ശ്രീ പോൾ ജേക്കബ്, നാട്ടുകാരുടെ ചക്കപ്പൻ ജ്യേഷ്ഠൻ. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും അദ്ദേഹം നടത്തിയിരുന്ന ചർച്ചയിലൂടെ, മധ്യസ്ഥ ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തിയിരുന്ന ഒരു മഹത് വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അദ്ദേഹത്തിന്റെ 100-ാം ജന്മദിനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച അപ്പച്ചനും അമ്മയും ഇങ്ങനെയും ഒരു ദമ്പതികൾ എന്ന ഈ പുസ്തകത്തിൽ എങ്ങനെയായിരുന്നു നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പണ്ടുള്ളവർ കണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട്. രാഷ്ട്രീയക്കാരുടെ സ്വാധീനമില്ലാതെ മനസാക്ഷിയോടെ ഈശ്വര ചിന്തയിൽ പ്രശ്ന പരിഹാരം കണ്ടെത്തുക, അതായിരുന്നു അക്കാലത്തെ പ്രശ്ന പരിഹാര രീതി. അങ്ങനെ ചെയ്യുന്നതിൽ ജനങ്ങൾ സംതൃപ്തരുമായിരുന്നു, അനീതി ഒട്ടും തന്നെ ഇല്ലായിരുന്നു. കാലങ്ങൾ നീങ്ങിയതോടെ പ്രശ്ന പരിഹാരത്തിനായി മതപുരോഹിതരും നാട്ടുപ്രമാണിമാരും സമുദായ നേതാക്കളും മുന്നോട്ട് വന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഗ്രാമത്തലവനും അദ്ദേഹത്തിന്റെ പ്രശ്ന പരിഹാര രീതികളും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പണ്ടത്തെ നാട്ടിൻ കൂട്ടവും നീതി നിർവഹണവും സിനിമയിൽ നമുക്കിപ്പോൾ കാണാവുന്നതാണ്. ഇന്ത്യ സ്വതന്ത്രയായതോടെ രാഷ്ട്രീയക്കാർ അവരുടെ അസ്ഥിക്കായും അല്ലാതെയും പ്രശ്ന പരിഹാര കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. പഞ്ചായത്ത് തലത്തിൽ മെമ്പറും പ്രസിഡന്റും ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കാണാനാകും. ഇതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. എന്നാൽ കുറ്റാന്വേഷണം നാട്ടുപ്രമാണിമാർക്കോ മതപുരോഹിതർക്കോ സമുദായ നേതാക്കൾക്കോ പഞ്ചായത്ത് മെമ്പർമാർക്കോ പഞ്ചായത്ത് പ്രസിഡന്റിനോ എംഎൽഎക്കോ എംപിക്കോ രാഷ്ട്രീയക്കാർക്കോ ചെയ്യാനാവില്ല. ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് മാത്രമേ കുറ്റാന്വേഷണം നടത്താനാകൂ, അത് അനുവദിക്കുന്നുള്ളൂ. കുറ്റാന്വേഷണം നിയമപരമായി നടത്താൻ പോലീസിന് മാത്രമേ ഇപ്പോൾ അധികാരമുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസിംഗ് ദ പോലീസ് എ നേഷൻസ് ക്രൈ എന്ന എന്റെ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഏറിയേറി വരികയാണ്. ഈ പുസ്തകത്തിന് 10 അധ്യായങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ അധ്യായത്തിൽ ഫിസിഷ്യൻ ക്യൂർ തൈസെൽഫ് എന്ന ആശയം ചർച്ച ചെയ്യുന്നുണ്ട്. വൈദ്യരെ സ്വയം ചികിത്സിച്ച് രോഗം ഭേദമാക്കൂ എന്ന് മലയാളത്തിൽ നാം പറയുന്നത് പോലെ പോലീസിനോടായി ജനം പറയുന്നു, വൈദ്യരെ സ്വയം ചികിത്സിച്ച് നിങ്ങളുടെ രോഗം ഭേദമാക്കൂ എന്ന്. 100 പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ ചോദിച്ച കുറെ ചോദ്യങ്ങളും അവയ്ക്ക് അവർ തന്ന മറുപടികളും ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നത് വായിക്കട്ടെ. ചോദ്യം ഒന്ന്, വൈ ആർ യു രജിസ്റ്ററിംഗ് എ ഫാൾസ് FIR? ഉത്തരം, ദ പ്രഷേഴ്സ് ഫ്രം മെനി സോഴ്സസ് ആർ ഹെവി. ചോദ്യം രണ്ട്, വൈ ആർ യു റിസോർട്ടിംഗ് ടു ഇൻഫോർമൽ അറസ്റ്റ്? ഉത്തരം, അറസ്റ്റിംഗ് എ പേഴ്സൺ ആസ് പെർ ലോ ഈസ് ഡിഫിക്കൾട്ട് ആൻഡ് ടൈം കൺസ്യൂമിംഗ്. ചോദ്യം മൂന്ന്, വൈ ആർ യു കീപ്പിംഗ് എ പേഴ്സൺ ഇൻ ഇല്ലീഗൽ കസ്റ്റഡി? ഉത്തരം, ദ കളക്ഷൻ ഓഫ് എവിഡൻസ് ത്രൂ ഇന്റർവഗേഷൻ ഈസ് ടൈം കൺസ്യൂമിംഗ്. ചോദ്യം നാല്, വൈ ആർ യു നോട്ട് പ്രൊവൈഡിംഗ് ആഡക്വറ്റ് ഫുഡ് ഫോർ ദ ഡിറ്റൈനീസ്? ഉത്തരം, ദർ ഈസ് ഇനാഡക്വസി ഓഫ് ഫണ്ട്സ് at our disposal. Chodyam 5, why are you reluctant to provide adequate facilities for the detainees? Uttaram, there exist no facilities in police stations. Chodyam 6, why do you torture people in custody? Uttaram, this is done to elicit information in a quick way.
Chodivele, why do you humiliate the people in the police custody? Uttaram, the society wants such a treatment to the people dealt with by police. Chodivette, why do you accept corruption money? Uttaram, poor pay and perks. Chodivanbala, why do you resort to corrupt practices? Uttaram, to make a living and to go along with others who are corrupt. Chodivanbala, why do you speak filthy language? Uttaram, the people often do not understand sober expressions and language. Chodim Padranna, why do you harass people? Uttaram, harassment is a part of law enforcement. Chodim Padranna, why do you call people epithets during a VIP's visit or a law and order situation? Uttaram, they have quick responses from people in a desired direction. Chodim Padranna, why do you produce false witnesses? Uttaram, to satisfy the requirements of law. Chodim Padranna, why do you concoct evidence? Uttaram, to obtain a conviction in a criminal case. Chodim Padranna, why do you produce doubts in courts? Uttaram, it is easy to do so in cases where witnesses are not available. Why do you violate human rights? Uttaram, lack of knowledge on human rights. Chodim Padranna, why do you become susceptible to political pressures? There is no option other than yielding to politicians' wishes. Chodim Padranna, why do you ill-treat people? Uttaram, it is not ill-treatment, rather it is a feeling that they are ill-treated. Chodim Padranna, why do you become disinterested in your work? Uttaram, workload and lack of leisure time. Chodim Padranna, why are you not showing due respect to witnesses? Uttaram, respect is shown, but the witnesses feel otherwise. Chodim Padranna, why are you not gender decent to women? Uttaram, gender decency is shown, but the women feel otherwise. Chodivatrande, why do you drink intoxicated liquids? Uttaram, to release the tension of the job. Chodivatrande, why do you show differential treatment to various types of people? Uttaram, it is their feeling only and not real. Chodivatrande, why do you manipulate records? Uttaram, there will be only conscientious manipulations. Chodivatrande, why do you violate laws? Why do you violate laws? Uttaram, there is no option but to violate them. Angane, Chodingal Dinavadi, Uttarangal Ganambol, our Kirkambol, Paradam Parayam, policing the police. A nation's cry. Other in the Avishamana in the Tulatan Kerkiga, Neethie Shabdam, Neethie Shabdam, Neethikai Matram. Nandi Namaskaram.